നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി ചുങ്കത്ത് റോഡ് തിയേറ്ററിന് സമീപം നാട്ടികയിൽ ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രവർത്തകൻ മരിച്ചു ചെട്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറി അൻസിലാണ് മരിച്ചത് അൻസിലിന്റെ മരണത്തിൽ അനുശോചിച്ച് നാല് പഞ്ചായത്തുകളിൽ വെള്ളിയാഴ്ച ഹർത്താൽ കണിമംഗലത്ത് ദമ്പതിമാരെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിൽ മർദ്ദനമേറ്റ ഗൃഹനാഥൻ മരിച്ചു കൈതക്കോടൻ വിൻസെന്റാണ് മരിച്ചത് കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക സൂചന ലഭിച്ചു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ പഴയ കുറക്കഞ്ചേരി പഞ്ചായത്ത് പ്രദേശത്ത് വെള്ളിയാഴ്ച ഹർത്താൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടിഒ സൂരജിന്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട മാസ്റ്റർ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു വിശദമായ അന്വേഷണ സമർപ്പിക്കും കൊഴുക്കുള്ളി തോക്കാട്ടുകര പട്ടികജാതി കോളനിയിലുള്ളവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പട്ടയം നൽകുമെന്ന ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനം പാഴ്വാക്കായി ഒരു വർഷത്തോളമായിട്ടും പട്ടയം ലഭിക്കാതെ കുടുംബങ്ങൾ ദുരിതത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കാതെ അടിയന്തരമായി ഇടപെടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ മന്ത്രി മാണിക്കെതിരെയുള്ള ഇടതുമുന്നണിയുടെ സമരം വിജയിക്കില്ലെന്നും സുധീരൻ നാട്ടികയിൽ ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു എ ഐ വൈ എഫ് പ്രവർത്തകൻ മരിച്ചു എ ഐ വൈ എഫ് തൃത്തല്ലൂർ ചെട്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറി ഏറച്ചം വീട്ടിൽ ഹംസയുടെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള അൻസിലാണ് മരിച്ചത് ഒളരി മദർ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു മരണം മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് എ ഐടി യു സി ജില്ലാ സെക്രട്ടറി എ എൻ രാജൻ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രിയിലാണ് നാട്ടിക എസ് എൻ കോളേജിന് സമീപത്ത് വെച്ച് എ ഐ വൈ എഫ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത് തൃപ്രയാർ ഏകാദശി കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പ്രവർത്തകരെ ഗുണ്ടാസംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു മരിച്ച അനുസിലിന്റെ ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സ നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അനുസലിനൊപ്പം ആക്രമണത്തിന് ഇരയായ സുഹൃത്ത് ഹസൻ പരിക്കേറ്റ് ചികിത്സയിലാണ് നാട്ടികയിൽ എഫ് പ്രവർത്തകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി പഞ്ചായത്തിൽ സിപിഐ വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം പ്രകടനത്തിനിടയിലേക്ക് കെഎസ്ആർടിസി ബസ് ഓടിച്ച് കയറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പ്രവർത്തകർ ബസ് ജീവനക്കാരെ ചോദ്യം ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി പ്രവർത്തകർ കടകൾ നിർബന്ധമായി നിർബന്ധമായിരുന്നു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസും കൃഷിഭവനും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ച് ജീവനക്കാരെ പുറത്താക്കി അതേസമയം എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ തളിപ്പുളം നാട്ടിക പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിച്ചു അനുസരിനെ കൊലപ്പെടുത്തിയവരെന്ന് കരുതുന്ന ഗുണ്ടാസംഘത്തിനായി വലപ്പാട് പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിവരികയാണ് പോലീസ് ചോദ്യം ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റ എഐ വൈ എഫ് പ്രവർത്തകൻ മരിച്ച സംഭവത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ ദിനമായി ആചരിക്കാൻ സിപിഐ എഫ് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സിപിഐഎം എഐവൈഎഫും മാർച്ച് നടത്തും വെള്ളിയാഴ്ച ചേരുന്ന എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി യോഗം ഗുണ്ടാ ആക്രമണവും കവർച്ചയും ചർച്ച ചെയ്യും തളിക്കുളം വാടാരപ്പള്ളി എങ്ങണ്ടിയൂർ നാട്ടുകായന്നി പഞ്ചായത്തുകളിൽ വെള്ളിയാഴ്ച ഹർത്താൽ ആചരിക്കുമെന്ന് എ ഐ വൈ എഫ് നേതാക്കൾ അറിയിച്ചു കടിമംഗലത്ത് മോഷ്ടാക്കലുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗൃഹനാഥൻ മരിച്ചു േഴ് വയസ്സുള്ള കൈതക്കോടൻ ആണ് മരിച്ചത് തൃശൂർ സൺ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് മരിച്ചത് ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് ദമ്പതികളായി വിൻസെന്റും ഭാര്യ ലില്ലിയും ബന്ധുവീട്ടിൽ പോയി മടങ്ങിയെത്തിയപ്പോഴായിരുന്നു മോഷ്ടാക്കളുടെ ആക്രമണം കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്നയുടനകത്ത് കിരച്ചു കയറിയ അഞ്ചംഗ മുഖമൂടി സംഘം വിൻസെന്റിനെയും ഭാര്യ ലില്ലിയെയും മർദ്ദിച്ചതിനുശേഷം കെട്ടിയിടുകയായിരുന്നു മുഖത്ത് പ്ലാസ്റ്റിക് ടേപ്പ് ഒട്ടിക്കുകയും ചെയ്ത ശേഷം ലില്ലി അണിഞ്ഞിരുന്ന പത്ത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഖമൂടി സംഘം കട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും എടുത്ത ശേഷം അക്രമി സംഘം രക്ഷപ്പെട്ടു സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ് അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് ഷാഹുൽ ഹമീദ് സിഐ ടി ആർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് അഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി കമ്മീഷണർ അറിയിച്ചു കണിമംഗലം കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രൊഫഷണൽ സംഘത്തെയും ഗുണ്ടാ സംഘങ്ങളെയും കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു കവർച്ച നടന്ന വീട്ടിൽ ഡോഗ് സ്ക്വാഡും വെള്ളടയാള വിദഗ്ധരും പരിശോധന നടത്തി പോലീസ് നായ മണം പിടിച്ച് സമീപത്തെ പറമ്പിലേക്ക് ഓടിയ ശേഷം നിന്നു മുഖംമൂടി സംഘം മലയാളം സംസാരിച്ചിരുന്നതിനാൽ പ്രാദേശിക ഗുണ്ടാ സംഘങ്ങൾക്ക് പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നു ആക്രമണം നടത്തി വീട്ടുകാരെ കെട്ടിയിട്ട് കവർച്ച നടത്തിയിട്ടുള്ളതിനാൽ സംഭവത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പ്രൊഫഷണൽ സംഘത്തിനും എന്ന് പോലീസ് പരിശോധിക്കുന്നു കഴിഞ്ഞ ജൂലൈ ഇരുപത്തിമൂന്നിന് പട്ടിക്കാട് താണിപ്പാടത്ത് മധ്യവയസ്കിയെയും പേരക്കുട്ടിയെയും കെട്ടിയിട്ട് കവർച്ച നടത്തിയിരുന്നു ഈ സംഘത്തിലെ ചില പ്രതികൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതിനാൽ ഇതേ രീതിയിൽ മോഷണം നടത്തുന്ന മറ്റു സംഘങ്ങളായിരിക്കും കവർച്ച നടത്തിയിട്ടുള്ളതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടന്നുവന്ന് ആളൊഴിഞ്ഞ് വീടുകളിൽ കയറുന്ന മോഷണ സംഘത്തെയും പോലീസ് സംശയിക്കുന്നുണ്ട് കൊറുക്കഞ്ചേരി ചിയാര മേഖലകളിലെ ജനജീവിതം അരക്ഷിതമാക്കുന്ന പോലീസ് നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ കൊറുക്കഞ്ചേരി പഞ്ചായത്ത് പ്രദേശത്ത് വെള്ളിയാഴ്ച ഹർത്താൽ ആചരിക്കും കടിമംഗലത്ത് കവർച്ചാ സംഘത്തിന്റെ ആക്രമണത്തിനിടെയായി കൈതക്കോടൻ വിൻസെന്റ് ദാരുണമായാണ് കൊല്ലപ്പെട്ടത് കുറുക്കഞ്ചേരി ചിയാര മേഖലകളിൽ പോലീസ് നിഷ്ക്രിയത്വത്തിന്റെ ഫലമായുള്ള അരക്ഷിതാവസ്ഥയുടെ ഒടുവിലത്തെ രക്തസാക്ഷിയാണ് വിൻസെന്റ് കഞ്ചാവ് ഗുണ്ട മാഫിയ സംഘങ്ങളും ഈ മേഖലയിൽ സ്വൈരവിഹാരം നടത്താൻ തുടങ്ങിയിട്ടേറെ നാളായി എന്നാൽ ഇക്കൂട്ടരെ അമർച്ച ചെയ്യാൻ പോലീസ് പരാജയപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും രാഷ്ട്രീയ വിധേയത്വത്തിന്റെ ഭാഗമായി പോലീസ് നിഷ്ക്രിയത്വം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തുന്ന ഹർത്താൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറുവരെയാണെന്ന് എൽഡിഎഫ് മണ്ഡലം കൺവീനർ പ്രൊഫസർ എം മുരളീധരൻ അറിയിച്ചു കണിമംഗലം കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക സൂചനകൾ ലഭിച്ചു കവർച്ച സംഘം ഉപയോഗിച്ചതെന്ന് കരുതുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ബൈക്കും മങ്കി ക്യാപ്പും പോലീസിന് ലഭിച്ചിട്ടു ബൈക്കിൽ പ്രസ് എന്നെഴുതിയ സ്റ്റിക്കറും പതിച്ചിട്ടു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല കണിമംഗലം കവർച്ച കേസ് അന്വേഷിക്കുന്നതിനായി തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി എസ് ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ് അറിയിച്ചു തൃശൂർ വെസ്റ്റ് സിഐ ടി ആർ രാജേഷ് ഈസ്റ്റ് സിഐ കെ കെ സജീവൻ എസ്ഐമാരായ സെൽവരാജ് ഗോപി പോലീസ് സംഘങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് ജില്ലയിൽ ഗുണ്ട ആക്രമണവും മോഷണവും പെരുകുമ്പോഴും പോലീസ് നിഷ്ക്രിയത്വം തുടരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഗുണ്ടാ സംഘവും മോഷണ സംഘവും വീണ്ടും മോഷണ സംഘത്തിന്റെ ആക്രമണത്തിൽ കണിമംഗലത്ത് ഗൃഹനാഥനും ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ നാട്ടുകയിൽ എഐവൈഎഫ് പ്രവർത്തകനും മരിച്ചതോടെ തൃശൂർ ജില്ലാ സംഘങ്ങളുടെയും മോഷണ സംഘങ്ങളുടെയും കൈപ്പിടിയിൽ ഒതുങ്ങിയതായി ആക്ഷേപമുയർന്നു തൃശൂർ നഗരത്തിൽ കുറുക്കഞ്ചേരി മേഖലയിൽ ഒരു മാസം മുമ്പാണ് ഗുണ്ടാസംഘത്തിന്റെ പ്രവർത്തനം സജീവമായത് ഗുണ്ടാസംഘത്തിന് നേരെ പോലീസ് നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് നാട്ടുകാരെ ഞെട്ടിച്ച് മോഷണ സംഘത്തിന്റെ ആക്രമണം ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടന്നു തൃശൂർ നഗരത്തിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും തുടർച്ചയായി മോഷണം നടന്നുവെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കുന്നംകുളം വളർക്കാവ് വടൂക്കര തൃപ്രയാർ എന്നിവിടങ്ങളിലാണ് ഗുണ്ടാ സംഘങ്ങൾ ആക്രമണം നടത്തുന്നത് വളർക്കാവ് വടൂക്കര ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടിയെങ്കിലും പ്രദേശത്തെ ഭീതി ഇനിയും വിട്ടുമാറിയിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിന്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട മാസ്റ്റർ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു വിശദമായ അന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ച വിജിലൻസ് ഡയറക്ടർ സമർപ്പിക്കും റെയ്ഡിന് നേതൃത്വത്തിന് ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥരുടെയും വീട്ടിലും ഓഫീസിലും വിജിലൻസ് സംഘം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും വിവരങ്ങളാണ് വിജിലൻസ് കോടതിയിൽ നൽകിയത് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് സംഘം ടിഒ സൂരജിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെയുള്ള വീടുകളിലും സെക്രട്ടേറിയറ്റിലും റെയ്ഡ് നടത്തിയത് അഞ്ച് കോടിയുടെ അവിഹിത സ്വത്തുക്കൾ വിജിലൻസ് സംഘം കണ്ടെത്തിയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അവിഹിത സ്വത്ത് സമ്പാദിച്ചുവെന്ന് വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് എം പോളിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് കോഴിക്കുള്ളി തോക്കാട്ടുകര പട്ടികജാതി കോളനിയിലുള്ളവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പട്ടയം നൽകുമെന്ന ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനം പാഴുവാക്കായി ഒരു വർഷത്തോളമായിട്ടും പട്ടയം വിതരണം ചെയ്തിട്ടില്ലാത്തതിനാൽ കോളനിയിലെ നാല്പതോളം വരുന്ന കുടുംബങ്ങൾ വീടും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ദുരിതത്തിലാണ് വില്ലേജിലേക്ക് പോയി താലൂക്കിലേക്ക് പോയി എല്ലാവർക്കും ആരിക്കുമ്പോഴേക്കും ഒന്ന് കിട്ടിയാൽ കൊള്ളാന്ന് ഒരു ആഗ്രഹം എനിക്ക് വീട് അവിടെ ആകെ ഇടിഞ്ഞു കൊടുത്തിട്ടാ എടുക്കണു മേയാൻ കൂട്ടിയാ കൂടില്ല ഞാൻ എന്ന് പോയി എഴുതി കൊടുത്താലും പട്ടാ ഇല്ലാത്ത ഒന്നും തരില്ല അവര് എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ജീവിക്കുക ഇത് ശാരദ എന്ന ഈ വൃദ്ധയുടെ മാത്രം ദുരവസ്ഥയല്ല കോഴിക്കുള്ളി തോക്കാട്ടുകര പട്ടികജാതി കോളനിയിലെ നാൽപ്പതോളം കുടുംബങ്ങളാണ് പട്ടയത്തിനായി പതിറ്റാണ്ടുകളോളമായി കാത്തിരിക്കുന്നത് പട്ടയം ലഭിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ഇവർ മടുത്തു ഒപ്പം പട്ടയം ഇല്ലാത്തതിനാൽ വീട് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമല്ല കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്നതും ഏതു നിമിഷവും നിലംപൊത്താവുന്നതുമായ കൂരകളിൽ കഴിയുന്നത് നിരവധി കുടുംബങ്ങളാണ് മഴക്കാല ഏത് ഒരു പോര ഈ പട്ടികജാതി കോളനിയിലുള്ളവരുടെ ദുരവസ്ഥയെക്കുറിച്ച് കുറിച്ച് ടി സി വി വാർത്ത നൽകിയതിനെ തുടർന്ന് മൂന്ന് മാസത്തിനകം ഇവർക്ക് പട്ടയം നൽകുമെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഒരു വർഷത്തോളം പിന്നിട്ടിട്ടും കോളനി നിവാസികൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല

ഇത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്നാണ് തോക്കാട്ടുകര കോളനിയിലെ ജീവിതാവസ്ഥകൾ വരച്ചുകാട്ടുന്നത് കൊഴിക്കുള്ളി തോക്കാട്ടുകര പട്ടികജാതി കോളനിയിലുള്ളവർക്ക് പട്ടയം നൽകുമെന്നുള്ള കളക്ടറുടെ ഉറപ്പ് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ഇവർക്ക് നിഷേധിക്കപ്പെടുന്നത് ഒപ്പം നല്ലൊരു വീടെന്ന സ്വപ്നവും ബാക്കിയായി അവശേഷിക്കുകയാണ് സന്ദീപ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കാതെ അടിയന്തിരമായി ഇടപെടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു തൃശൂർ രാമനലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവിന്റെ മറവിൽ ജനങ്ങളുടെ ജീവൻ കൈയിലെടുത്ത് പന്താടാനാണ് തമിഴ്നാട് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സുധീരൻ കുറ്റപ്പെടുത്തി മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് അപായകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കെ ജനങ്ങളുടെയും കേരളത്തിന്റെയും ആശങ്ക കണക്കിലെടുക്കാതെ തങ്ങളുടെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്ന തമിഴ്നാടിന്റെ നിലപാട് അപലപനീയമാണെന്നും ഇത് ഫെഡറൽ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണെന്നും സുധീരൻ പറഞ്ഞു

അവരുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമാണെന്നും സമരത്തിന് മുൻപ് നടത്തിയ സോളാർ പോലുള്ള പരാജയ സമരങ്ങളുടെ അതേ വിധി വരുമെന്നും സുധീരൻ പറഞ്ഞു ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ നടത്തിയ തന്നെ വരും എന്ന ബാറുടമകളുടെ വ്യക്തതയില്ലാത്ത അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾക്ക് പുറമേ പായുന്നത് ഇടതുമുന്നണിക്ക് അനുയോജ്യമായ കാര്യമല്ല ജനങ്ങളുടെ മുന്നിൽ സമരം വ്യക്തതയില്ലാതെ പരാജയപ്പെടും മന്ത്രി അടൂർ പ്രകാശ് മധ്യവില്പന നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും കോൺഗ്രസുകാർക്ക് ബാറുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിൽ വിജിലൻസ് സ്വീകരിക്കുന്ന നടപടി സ്വാഗതാർഹമാണ് സിവിൽ സർവീസിനെ അഴിമതി വിമുക്തമാക്കുക എന്ന ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിന് കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും ജനപക്ഷയാത്രയുടെ പേരിൽ കോൺഗ്രസുകാരനല്ലാത്ത വ്യാജന്മാരും പിരിവുമായി രംഗത്തുണ്ട് പത്ത് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് പിരിക്കാൻ കമ്മിറ്റികൾക്ക് നിർദ്ദേശമുള്ളതെന്നും അനധികൃതമായി ആയിരം രൂപയേക്കാൾ കൂടുതൽ രൂപ പിരിക്കുന്നവർ ഉണ്ടാകില്ലെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ശൂരനാട് രാജശേഖരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി എന്നിവരും സന്നിഹിതരായിരുന്നു ഡെസ്ക് കളങ്കരുടെയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരുടെയും പണം കോൺഗ്രസ്സിന് ആവശ്യമില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്രയ്ക്ക് ആമ്പല്ലൂരിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക ശക്തികളുടെ പുറകെ പോകുന്നതിനായി പാർട്ടി ആലോചിക്കുന്നില്ല സിപിഎമ്മും ബിജെപിയും അക്രമത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിയണമെന്നും സുധീരൻ പറഞ്ഞു മുൻമന്ത്രി കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു എംഎൽഎ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ ബിന്ദു കൃഷ്ണ കരകുളം കൃഷ്ണപിള്ള എൻ പിതാംബരക്കുറുപ്പ് ഷാനിമോൾ ഉസ്മാൻ കല്ലൂർ ബാബു കെ രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് ഇരിഞ്ഞാലക്കുടയിൽ സ്വീകരണം നൽകി ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്ന വാക്കുകളാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങളെന്ന് വി എം സുധീരൻ പറഞ്ഞു സാധാരണക്കാരുടെ പണം ഊറ്റിയെടുത്ത് കോടീശ്വരനാകാൻ ശ്രമിക്കുന്നവരാണ് യു ഡി എഫിനെയും മന്ത്രിമാരെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാണിക്കെതിരെ സമരം നടത്താനുള്ള എൽ ഡി എഫ് തീരുമാനം പഴയ സമരങ്ങളെപ്പോലെയാകുമെന്നും സുധീരൻ പറഞ്ഞു യുഡിഎഫ് കൺവീനർ പി പി തങ്കച്ചൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു തോമസ് ഉണ്ണിയാടൻ എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചേറ്റുവുള്ളിപ്പടിയിൽ തെങ്ങ് കടപുഴകി വീണ് യുവതി മരിച്ചു ചുള്ളിപ്പടിക്ക് പടിഞ്ഞാറ് കോറോട്ട് ചന്ദുവിന്റെ മകൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചിഞ്ചുവാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം വീടിന് സമീപത്തെ തോട്ടിൽ വസ്ത്രം കഴുകുന്നതിനിടയിലാണ് അപകടം സമീപത്തെ തെങ്ങ് കടപുഴകി യുവതിയുടെ തലയിൽ വീഴുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഓടിയെത്തിയാണ് തെങ്ങ് മാറ്റി യുവതിയെ പുറത്തെടുത്തത് ഉടനെ ചേറ്റുവ ടി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃശൂർ വിമല കോളേജിൽ ഡിഗ്രിക്ക് രണ്ടാം റാങ്ക് നേടിയ ചിഞ്ചു പഠിക്കാൻ സമർത്ഥയായിരുന്നു പി ജി കഴിഞ്ഞെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം ഉപരിപഠനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല അച്ഛൻ ആസ്മാ രോഗിയാണ് അമ്മ ബേബി അസുഖത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ് ബുധനാഴ്ചയാണ് വീട്ടിലെത്തിയത് ഇരിഞ്ഞാലക്കുടയിൽ കുളിക്കാനിറങ്ങിയ അയ്യപ്പ ഭക്തനായ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിച്ചു പുറത്തുശേരി സ്വദേശി ചെമ്പിപ്പറമ്പിൽ പത്തൊൻപത് വയസ്സുള്ള അമലാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചോടെയാണ് കൂടരമാണിക്കും തെക്കേ നടയിലെ കുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയത് ഇതിനിടയിൽ അമൽ കുളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് അമലിനെ ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൃശൂർ പാലിയേക്കര ടോൾപ്ലാസയ്ക്ക് മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ടോൾപ്ലാസയ്ക്ക് സുരക്ഷ ശക്തമാക്കി എറണാകുളത്തെ കാതിക്കുടം നിറ്റാജരാറ്റിന്റെ ഹെഡ് ഓഫീസിലും വയനാട് സ്വകാര്യ റിസോർട്ടിലും ഉണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാലിയേക്കര ടോൾപ്ലാസയ്ക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയത് പുതുക്കാട് സിഐയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ടോൾപ്ലാസയിലെ എട്ട് ബൂത്തുകളും പ്രത്യേകം പോലീസ് നിരീക്ഷിക്കും വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും കുന്നംകുളം ചിറളയം ദേശക്കാരുടെ മനസ്സിൽ ഒരു മണിനാഥം കണക്കെ മുഴങ്ങുകയാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഏവു പ്രേസ്യാമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പഴയ ഒരു പള്ളിമണിയെക്കുറിച്ചുള്ള കഥകളാണ് ഇവർ ഏവു പ്രേസ്യാമയുടെ വിശുദ്ധ ജീവിതത്തിനൊപ്പം നെഞ്ചോട് ചേർക്കുന്നത് ചിറളയത്ത് സെന്റ് സെബാസ്റ്റിൻ കത്തോലിക്കാ പള്ളിയോടനുബന്ധിച്ച് ഉണ്ണി ഈശോയുടെ നാമധേയത്തിൽ ഒരു കന്യാസ്ത്രീ മഠം സ്ഥാപിച്ചിരുന്നു മഠം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ മഠം ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചത് അതിന്റെ സഫലീകരണത്തിനായി മാർ യോഹനാൻ മെത്രാനെ പ്രചോദിപ്പിച്ചത് ഏവോപ്രസ്യമിയാണെന്നാണ് പഴമക്കാർ പറയുന്നത് മഠം സ്ഥാപിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് ഏവോപ്രാസ്യമ്മ കുറച്ചുനാൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു ഏവോപ്രസ്യമ്മ മരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് രാത്രി എട്ട് നാൽപ്പതിന് വിയോഗം എന്നോണം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന മണി താനേ മുഴങ്ങിയെന്നാണ് പഴമക്കാരുടെ വിശ്വാസം കാലപ്പഴക്കത്താൽ ഈ ദിവ്യ ദിവ്യമണിനാഥം വിസ്മൃതിയിലാണ്ടു മഠത്തിനോട് ചേർന്ന പുതിയ പള്ളി പണി കഴിപ്പിച്ചതോടെ പഴയ മണി മാറ്റി മറ്റൊരു മണി ഇവിടെ സ്ഥാപിച്ചു ഏവോപ്രസ്യമ്മ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ തീർത്തും യാദൃശ്ചികമായാണ് പഴയ വെള്ളോട്ട് മണി ഇടവകക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മണി വാങ്ങിയ കാലത്ത് രേഖപ്പെടുത്തിയ ആയിരത്തി മാർച്ച് ഒൻപത് എന്നത് മണിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടു ഏവോപ്രസ്യമയെന്ന സ്വർഗീയ മണവാട്ടിയുടെ സാക്ഷ്യങ്ങളിലൊന്നായി ചിറയം പള്ളിക്കാരുടെ അഭിമാനമായി വർഷങ്ങൾ പഴക്കമുള്ള ഈ മണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആത്മീയതയുടെ അലകളുണ്ടാക്കിയ മണി ഭക്തജന ദർശനത്തിനായി പള്ളിക്കകത്ത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് വരുന്ന ഭക്ഷണം കഴിച്ചിരുന്ന വ്യത്യസ്തയായ ഏവുപ്രേസ്യാമ്മയുടെ ഓർമ്മയിലാണ് സിസ്റ്റർ ഗുരേത്തി മാളയ്ക്കടുത്ത് സ്നേഹഗിരി മഠത്തിലുള്ള സിസ്റ്റർ ഗുരേത്തി ഇന്നത്തെ നിലയിലെത്താൻ കാരണവും ഏവു പ്രേസ്യമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു ഒല്ലൂർ സെന്റ് മേരീസ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ താമസിച്ച് പഠിക്കുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നറുക്കുകിട്ടിയ ഏവു പ്രേസ്യാമ്മയെ ഈ എൺപത്തിയാറാം വയസ്സിലും കൃത്യമായി ഇവർ ഓർക്കുന്നു പത്താം ക്ലാസ് പാസ്സാകാൻ പ്രാർത്ഥിക്കില്ലെന്നും ഈശോയുടെ മകളാകാൻ പ്രാർത്ഥിക്കാമെന്നും തന്നോട് പറഞ്ഞ ഏവുപ്രേസ്യാമ്മയുടെ വാക്കുകളാണ് സിസ്റ്റർ ഗുരേത്തി ഓർമ്മിക്കുന്നത് ഈശോയുടെ മകളാകാൻ ഏവുപ്രേസ്യാമ്മ പ്രാർത്ഥിച്ചതിനെ തുടർന്നാണ് അടിസ്ഥാന യോഗ്യതയായ പത്താം തരം പാസായതെന്നും സിസ്റ്റർ ഗുരേത്തി പറഞ്ഞു ഏവുപ്രേസ്യാമ്മ ബിഷപ്പ് മേനാച്ചേരിയുടെ നിർദ്ദേശത്തിൽ അമ്പഴക്കാട് മഠത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് ആദ്യം നിന്ന മഠവും ഇതായിരുന്നു ഒല്ലൂരിൽ നിന്ന് പഠിക്കുന്ന അവസരത്തിൽ തന്റെ സമീപത്ത് സ്കൂളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഏവുപ്രേസ്യാമ്മയെ സിസ്റ്റർ ഗുരേത്തി ഇന്നും ഓർമ്മിക്കുന്നു ആലപ്പാട്ട് പാലത്തിങ്ങൽ ജോസഫിന്റെ പതിനൊന്ന് മക്കളിൽ ആറാമത്തെ മകളാണ് സിസ്റ്റർ ഗുരേത്തി ഈശോയുടെ മകളാകാൻ തനിക്കുവേണ്ടി പ്രാർത്ഥിച്ച അമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന വേളയിൽ സിസ്റ്റർ ഗുരേത്തി കൂടുതൽ സമയവും പ്രാർത്ഥനയിലാണ് ചാവറയാച്ചന്റെയും വേവുപ്രേസ്യ അമ്മയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപന ദിനമായ ഈ മാസം ഇരുപത്തിമൂന്നിന് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നൂറ് രോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് നടത്താൻ ടോമിയാസ് പരസ്യ ഏജൻസി അരലക്ഷം രൂപ സഹായം നൽകി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നതിന് ടോമിയാസ് ഉടമ തോമസ് പാവറട്ടി തുക കൈമാറി പാവറട്ടി സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാവറയച്ചന്റെ പുതിയ രൂപം പ്രതിഷ്ഠിച്ചു ചാവറയച്ചന്റെ അഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമയാണ് സ്കൂൾ അങ്കണത്തിൽ പ്രതിഷ്ഠിച്ചത് ദേവമാത പ്രൊവിൻഷ്യാൽ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് പ്രതിമയുടെ ആശീർവാദവും അനാച്ഛാദനവും നിർവഹിച്ചു സെന്റ് തോമസ് ആശ്രമാധ്യപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പാൾ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാപിള്ളി ഫാദർ ജോഷി കണ്ണൂക്കാടൻ ഫാദർ പോൾ പള്ളിക്കാട്ടിൽ ഫാദർ സെബി പാലമറ്റത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു പാവറട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാവറയച്ചുനേയും ഏവുപ്രേസ്യാമയേയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര നടന്നു പാവറട്ടി തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ജോൺ ആൻസിൽ വെള്ളറ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഫാദർ ജേക്കബ് ഞെരിഞ്ഞാപിള്ളി പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് സേവിയർ ഫാദർ ജിജോ കപ്പിലാം നിരപ്പേൽ ഫാദർ ജോഷി കണ്ണൂക്കാടൻ വി എസ് സെബി എന്നിവർ സംസാരിച്ചു സ്കൂൾ ബാൻഡ് സെറ്റ് നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി റോമിൽ നടക്കുന്ന ഏവുപ്രസ്യാമയുടെ വിശുദ്ധ നാമകരണ പ്രഖ്യാപന ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ആദ്യ സംഘം യാത്ര തിരിച്ചു സെന്റ് മേരീസ് മഠത്തിൽ നിന്ന് പേരടങ്ങുന്ന യാത്രാ സംഘമാണ് ബുധനാഴ്ച രാത്രി പതിനൊന്നിന് ഏവു പ്രസ്യാമയുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തിയതിനുശേഷം യാത്ര തിരിച്ചത് യാത്രാ സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ഉല്ലൂർ പള്ളി വികാരി ഫാദർ നോബി അംബൂക്കൻ ഫാദർ ജെയ്സൺ മാറോക്കി എന്നിവരാണ് സംഘത്തെ നയിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് നടുവിലാൽ ജംഗ്ഷനിൽ നഗരവികസനത്തിന് പ്രതികൂലമാകും വിധം താൽക്കാലിക കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുവെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് മേയർ രാജൻ ജെപ്പല്ലൻ പറഞ്ഞു മുൻ നഗരസഭാ ഭരണാധികാരികൾ വിഭാവനം ചെയ്ത നടുവിലാൽ ജംഗ്ഷൻ വികസനത്തിന് തടസ്സം വരാത്ത രീതിയിലും ഇപ്പോൾ റോഡ് വികസനത്തിനായി പൊളിച്ചു നീക്കുന്ന സ്ഥാപനത്തിന് താൽക്കാലിക പുനരധിവാസം നൽകുന്നതിനു വേണ്ടിയുമാണ് താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നത് നടുവിലാൽ ജംഗ്ഷനിൽ ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന് തടസ്സമാകാത്ത രീതിയിലാണ് നിർമ്മാണം പുതിയ കെട്ടിടം പണി കഴിപ്പിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കും നഗരത്തിൽ കോർപ്പറേഷൻ നടത്തിവരുന്ന ഏത് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും സംഘടനാ പ്രതിനിധികളുമായും പൊതുജനങ്ങളുമായും ചർച്ച നടത്താൻ സന്നദ്ധമാണെന്നും മേയർ അറിയിച്ചു കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ലീഡർ കെ കരുണാകരന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി പൂങ്കുന്ദം മുരളി മന്ദിരത്തിലെത്തിയ സുധീരനോടൊപ്പം കെ പി സി സി വക്താവും എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻ എം പി എൻ പിതാംബരക്കുറപ്പ് എന്നിവരും ഉണ്ടായിരുന്നു മുരളിമന്ദിരത്തിൽ ഡി സി സി പ്രസിഡന്റ് ഒബ്ദുറഹ്മാൻകുട്ടി മേയർ രാജൻ ജെപ്പല്ലൻ തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി എന്നിവരും മറ്റ് നേതാക്കളും പാർട്ടി പ്രവർത്തകരും ചേർന്ന് കെ പി സി സി പ്രസിഡന്റിനെ സ്വീകരിച്ചു ലീഡറുടെ പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സുധീരൻ മടങ്ങിയത് അടുത്ത വർഷത്തേക്കുള്ള റെയിൽവേ ബജറ്റിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി റെയിൽവേ ബജറ്റ് പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കുന്നതിനുവേണ്ടി സംസ്ഥാനത്തെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം ഈ മാസം തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് വിളിച്ചു ഇതോടെ വരും വർഷത്തെ റെയിൽവേ ബജറ്റിനുള്ള കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ തയ്യാറാക്കും ആദ്യമായാണ് റെയിൽവേയും സംസ്ഥാന സർക്കാരും മുൻകൂട്ടി യോഗം ചേർന്ന് റെയിൽവേ ബജറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് റെയിൽവേ ബജറ്റ് ചർച്ചയുടെ മുന്നോടിയായി തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് എറണാകുളത്ത് നിന്ന് സേലത്തേക്ക് ഇന്റർസിറ്റി എക്സ്പ്രസും കോയമ്പത്തൂരിലേക്ക് മെമു സർവീസും പുനരാരംഭിക്കുക കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ തൃശൂർ വരെ നീട്ടുക പാസഞ്ചർ ട്രെയിനുകളിൽ പതിനെട്ട് ബോഗികൾ വീതം ഘടിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് യാത്രയുടെ ഭാഗമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ തൃശൂർ രാമനിലയത്തിൽ വി എം സുധീരൻ ആദരിച്ചു ഡിസി പ്രസിഡന്റ് ഒ കുട്ടി അധ്യക്ഷനായിരുന്നു എം എൽ എമാരായ തേരമ്പൽ രാമകൃഷ്ണൻ തോമസ് ഉണ്ണിയാടൻ മേയർ രാജൻ ജയപ്പല്ലൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റേ ട്രഷറർ കരകുളം കൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറിമാരായ സൂര്യനാട് രാജശേഖരൻ കെ പി കുഞ്ഞിക്കണ്ണൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാരിശേരി തുടങ്ങിയവർ സംസാരിച്ചു മീറ്റർ ബിഒ്ടി ടോൾ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻ എച്ച് പതിനേഴ് ആക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആക്ഷൻ കൌൺസിൽ ചെയർമാൻ എ ജി ധർമ്മരത്നം അധ്യക്ഷത വഹിച്ചു ഇ വി മുഹമ്മദ് അലി ടി കെ വാസു പ്രൊഫസർ കെ ബി ഉണ്ണിത്താൻ പി ജെ മോൻസി സുധീർ ജി കൊല്ലാറ എന്നിവർ സംസാരിച്ചു തൃശൂർ പാരലൽ കോളേജ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പാരലൽ ഫെസ്റ്റിന് തുടക്കമായി പടിഞ്ഞാറക്കോട്ട ചാക്കോ മെമ്മോറിയൽ ഹാളിൽ തോമസ് ഉണ്ണിയാടൻ എം എൽ എ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജേഷ് മേനോൻ എ ജി രാജീവൻ പി ടി കാജ ഹുസൈൻ ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ സംസാരിച്ചു ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം സംഘനൃത്തം നാടോടി നൃത്തം മാർഗംകളി കവിതാലാപനം പ്രസംഗം ഉപന്യാസം കാർട്ടൂൺ എന്നീ മത്സരങ്ങളാണ് വ്യാഴാഴ്ച നടന്നത് ഫെസ്റ്റ് വെള്ളിയാഴ്ച സമാപിക്കും ആര് ഭരിച്ചാലും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ ശ്വാസഗതി നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രന് തൃശൂരിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സർക്കാർ എന്തുകൊണ്ടാണ് ഗ്രാന്റ് നൽകാത്തതെന്ന് മനസ്സിലാകുന്നില്ല മനുഷ്യനെന്ന സത്യം അവഗണിക്കപ്പെടുകയാണെന്നും ജാതിമത വ്യവസ്ഥകൾ ഇന്നും ശക്തമായി നിലകൊള്ളുകയാണെന്നും സി രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് പി കെ ഹരികുമാർ അധ്യക്ഷനായിരുന്നു സാഹിത്യകാരന്മാരായ സി രാവുണ്ണി അശോകൻ ചെരുവിൽ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എ കെ ചന്ദ്രൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ചികിത്സാ സഹായത്തിനായി നിർധനനായ മധ്യവയസ്കൻ സുമനസുകരുടെ സഹായം തേടുന്നു ആലത്തൂർ തെൻകുറിശി വടുതലക്കുളമ്പ് വീട്ടിൽ സുബ്ബയ്യനാണ് ചികിത്സയ്ക്കായി സഹായഹസ്തം തേടുന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച സുബ്ബയ്യനെ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി ഈ മാസം വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടി ആവശ്യമാണ് എന്നാൽ ആദ്യ രണ്ട് ശസ്ത്രക്രിയകൾക്കായി സ്ഥലം വിറ്റും നാട്ടുകാരുടെയും മറ്റും സഹായത്തോടെ ചികിത്സ നടത്തിയ സുബയ്യൻ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് രോഗം ബാധിച്ചതോടെ വലതുവശം തളർന്ന ഇദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് മക്കളുള്ള സുബ്ബയ്യന്റെ കുടുംബം ഇപ്പോൾ ഭാര്യയുടെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കഴിയുന്നത് ശസ്ത്രക്രിയ നടത്താൻ രണ്ട് ലക്ഷത്തോളം രൂപ ചെലവ് വരും ഡി സുബ്ബയ്യൻ സൌത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുവായൂർ ശാഖ പൂജ്യം രണ്ട് രണ്ട് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 രണ്ട് എട്ട് രണ്ട് എട്ട് എന്ന അക്കൌണ്ട് നമ്പറിൽ ധനസഹായം നൽകുക വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ചീഫ് എഞ്ചിനീയർ പരിശോധന നടത്തി മുളങ്ങുത്തുകാവ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ വിവാദ റോഡ് നിർമ്മാണം അയ്യന്തോളിൽ നിർമ്മിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കോടതി സമുച്ചയ നിർമ്മാണം കാട്ടൂർ കരുവന്നൂർ റോഡ് കാട്ടൂർ എടത്തിരുത്തി റോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികളിലാണ് വിജിലൻസ് ചീഫ് എഞ്ചിനീയർ പ്രതാപ് രാജ് വിവിധ ഫയലുകൾ പരിശോധിച്ചത് വിജിലൻസ് ഡിവൈഎസ്പി എ രാമചന്ദ്രൻ സിഐമാരായ ഷാജോസ് സരീഷൻ ശങ്കർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് തൃശൂരിലെത്തി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന നേപ്പാളി സ്വദേശിയായ യുവാവിനെ മാതാവിനോടൊപ്പം നാട്ടിലേക്ക് അയച്ചു ഓട്ടിസം ബാധിച്ച ബുദ്ധിക്കുറവുള്ള യുവാവിനെ പോലീസാണ് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവനുസരിച്ച് കഴിഞ്ഞ വർഷം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇയാൾ നൽകിയ വിവരങ്ങൾ വെച്ച് നേപ്പാളിലുള്ള മാതാപിതാക്കളെ കണ്ടെത്തിയത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജിയുമായ ആർ ടി പ്രകാശിന്റെ സാന്നിധ്യത്തിൽ യുവാവിനെ ബന്ധുക്കൾക്ക് കൈമാറി ലീഗൽ സർവീസിലെ വോളണ്ടിയർമാരും സന്നിഹിതരായിരുന്നു യാത്രാച്ചെലവിനായി മാനസികാരോഗ്യ കേന്ദ്രം അധികൃതർ ഇവർക്ക് രൂപയും നൽകി വെള്ളിയാഴ്ച രപ്തിസാഗർ എക്സ്പ്രസിൽ നാട്ടിലേക്ക് നെഞ്ചുരോഗ വിദഗ്ധരുടെ സംഘടനയായ ആസ്മ ഡിഒപിഡി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി മേയർ രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വി എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ക്യാമ്പിന്റെ നേതൃത്വം നൽകി കരുവന്നൂരിൽ ബൈക്കിൽ വഴിചോദിച്ചെത്തിയ യുവാക്കൾ വൃദ്ധയുടെ അഞ്ചര പവൻ വരുന്ന സ്വർണമാലയും കമ്മലും പൊട്ടിച്ച് കവർന്നു കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം പനംകുളം റോഡിൽ മുല്ലപ്പള്ളി വീട്ടിൽ ഭാരതിയുടെ മാലയും കമ്മലുമാണ് കവർന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പരിക്കേറ്റ ഭാരതിയെ കരുവന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര ശിശുദിനത്തോടനുബന്ധിച്ച് മുടിക്കോട് മഹാത്മാ പ്രൈമറി സ്കൂളിലേക്ക് ജവഹർ ബാലജനവേദിയുടെ നേതൃത്വത്തിൽ ഫാനുകൾ വിതരണം ചെയ്തു ഡി കെ ടി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജവഹർ ബാലജനവേദി പാണഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് പൂവൻചിറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഷൈജു കുര്യൻ സി വി ജോസ് പ്രധാനാധ്യാപിക ഷീല തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണഗ്രാമിന് വെള്ളി പത്ത് ഗ്രാമിന് നാനൂറ് രൂപ തങ്കം ഗ്രാമിന് തൃശൂർ നാട്ടികയിൽ ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എ ഐ വൈ എഫ് പ്രവർത്തകൻ മരിച്ചു ചെട്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറി അൻസിലാണ് മരിച്ചത് അൻസിലിന്റെ മരണത്തിനുശോചിച്ച് നാല് പഞ്ചായത്തുകളിൽ വെള്ളിയാഴ്ച ഹർത്താൽ കണിമംഗലത്ത് ദമ്പതിമാരെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിൽ മർദ്ദനമേറ്റ ഗൃഹനാഥൻ മരിച്ചു കൈതക്കോടൻ വിൻസെന്റാണ് പോലീസിന് നിർണായക സൂചന ലഭിച്ചു കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ പഴയ കുറുക്കഞ്ചേരി പഞ്ചായത്ത് പ്രദേശത്ത് വെള്ളിയാഴ്ച ഹർത്താൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിന്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട മാസ്റ്റർ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു വിശദമായ അന്വേഷണ സമർപ്പിക്കും കൊഴുക്കുള്ളി തോക്കാട്ടുകര പട്ടികജാതി കോളനിയിലുള്ളവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പട്ടയം നൽകുമെന്ന ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനം പാഴ്വാക്കായി ഒരു വർഷത്തോളമായിട്ടും പട്ടയം ലഭിക്കാതെ കുടുംബങ്ങൾ ദുരിതത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കാതെ അടിയന്തിരമായി ഇടപെടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ മന്ത്രി മാണിക്കെതിരെയുള്ള ഇടതുമുന്നണിയുടെ സമരം വിജയിക്കില്ലെന്നും സുധീരൻ ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ നമസ്കാരം